നമസ്കാരം. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ തട്ടിപ്പുകളുടെ കഥ കാലങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, വാർത്തകളായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? കൃത്യമായി അന്വേഷണം നടന്നിട്ടുണ്ടോ? നിക്ഷേപിച്ചവർക്ക് പണം തിരികെ കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ നമ്മൾ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല കഥകൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വൻ തട്ടിപ്പിന്റെ കഥ തത്വമയി ന്യൂസ് പുറത്തുവിടുന്നു. തത്വമയി ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്ന ലൈഫ് ഇൻഷുറൻസ് ഏജൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, രജിസ്റ്റർ നമ്പർ 10-21. ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് തൃശൂർ ഉള്ളവർ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഉള്ളവർ കേട്ടിട്ടുണ്ടോ? നമുക്കറിയാൻ കഴിഞ്ഞത് തത്വമയി ന്യൂസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് വെറും ഒരു പെട്ടിക്കട സെറ്റപ്പ് വഴി 2010 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ 2010 മുതൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അതായത് ഇതിനു മുൻപേ 1999 രജിസ്റ്റർ ചെയ്തെങ്കിലും കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ 2010 ശേഷമാണ് നടന്നു വന്നിരുന്നത്. എത്രയോ പേർ ഈ രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചു. പ്രത്യേകിച്ചും വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ തന്നെ ധാരാളം പണം ഈ സൊസൈറ്റി വഴി നിക്ഷേപിച്ചു. കോടിക്കണക്കിന് രൂപ ആയതോടെ പിന്നീട് ഈ പണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. തൃശൂർ ജില്ലയിലെ ശക്തൻ സ്റ്റാൻഡിന് അടുത്ത് ഒരു ചെറിയ പെട്ടിക്കട സെറ്റപ്പിൽ പ്രവർത്തിച്ചിരുന്ന ഈ സൊസൈറ്റിയെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു വിവരവുമില്ല. ഈ സൊസൈറ്റി എന്തായി? ഈ സൊസൈറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ സൊസൈറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ തട്ടിപ്പിന്, അതായത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പിന് പലരെയും ഇരയാക്കിയ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? തുടക്കം മുതൽ തന്നെ നിയമവിധേയമല്ലാത്ത പ്രവർത്തനമാണ് ഈ സൊസൈറ്റി നടത്തി വന്നിരുന്നത് എന്നാണ് പണം നഷ്ടപ്പെട്ടവർ, അതായത് ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ പറയുന്നത്. നിരവധി പേർക്ക്, അതായത് കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് സർവീസിലും അതുപോലെ തന്നെ വിദേശത്തുമൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, ലക്ഷക്കണക്കിന് പണമാണ്, നല്ല പലിശ ലഭിക്കും, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയല്ലേ, LIC ഏജൻസിന്റെ, അതായത് LIC എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ സൊസൈറ്റി അല്ലേ എന്ന് കരുതി പലരും ഇതിൽ കൊണ്ടേ പണം നിക്ഷേപിച്ചത്. പലർക്കും ലക്ഷങ്ങൾ, ചിലർക്ക് കോടികൾ ഒക്കെ ഇവിടെ നിന്ന് നഷ്ടമായിരിക്കുന്നു. ഇതിന്റെ അന്വേഷണം നടന്നു. ഇത് കാര്യമായി തന്നെ അന്വേഷിച്ചു. അന്വേഷിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഈ സൊസൈറ്റിക്ക് സ്വന്തമായി ഒരു മേശയോ കസേരയോ പോലുമില്ല. അപ്പോൾ ഈ സൊസൈറ്റിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വിറ്റ് ഈ പണം ഈടാക്കാൻ ഉള്ള ആ ഒരു തീർപ്പുണ്ടായി. ആ തീർപ്പിന് എന്ത് വിലയാണ് ഉള്ളത്? പണം നഷ്ടപ്പെട്ടവർക്ക് അത് നഷ്ടപ്പെട്ടത് തന്നെ എന്ന സ്ഥിതിയിലാണ്, വളരെ വേദനാജനകമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും നിക്ഷേപ തട്ടിപ്പിന്റെയും കഥകൾ ഒന്ന് നോക്കാം. അതിന്റെ വിശദമായ രേഖകളും കാര്യങ്ങളും ഒക്കെ തത്വമയി ന്യൂസിന് ലഭിച്ചു. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ലൈഫ് ഇൻഷുറൻസ് ഏജൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, രജിസ്റ്റർ നമ്പർ 10-21, ഓപ്പോസിറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസ്, ശക്തൻ നഗർ, തൃശൂർ. ബ്രാഞ്ച് ചാലക്കുടി, ഇരിങ്ങാലക്കുട, കുന്നംകുളം. വിവിധ മേഖലകളിൽ ബ്രാഞ്ചുകളുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് ഇത് രൂപീകരിച്ചത്. പക്ഷേ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാതെ കൃത്യമായ സഹകരണ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണോ ഈ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. മാത്രമല്ല CPMന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രമുഖരായ പല നേതാക്കളും ഈ വിഷയങ്ങളിൽ, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും മറ്റും ഇടപെട്ടു എന്ന കാര്യം കൂടി ഈ നിക്ഷേപം നടത്തിയ വ്യക്തികൾ ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ പ്രമുഖനായ ഒരു CPM നേതാവ് UP ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവർ പലരും അത് പറയുന്നുണ്ട്. മാത്രമല്ല CPMന്റെ പ്രമുഖനായ നേതാവും ഇപ്പോഴത്തെ മന്ത്രിയുമായ ശ്രീ AC മൊയ്തീൻ ഈ വിഷയത്തിൽ, ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്ന പരാതിയുണ്ട്, ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ KP പോൾസൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം UP ജോസഫിന്റെയും അതുപോലെ തന്നെ AC മൊയ്തീന്റെയും ഒക്കെ അടുത്ത സുഹൃത്തായിരുന്നു എന്നും പറയുന്നു. ഈ KP പോൾസൺ എന്ന് പറയുന്ന വ്യക്തി ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. ഇദ്ദേഹത്തെ പ്രതി ചേർത്താണ് കേസുകൾ നൽകിയിരുന്നത്. കേസുകളിൽ തീർപ്പായിട്ടുണ്ട്. പക്ഷേ തീർപ്പ് കൽപ്പിച്ചതല്ലാതെ ആ പണം നിക്ഷേപകർക്ക് ലഭിക്കാനുള്ള യാതൊരു ഉപാധിയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജഡ്ജ്മെന്റിന്റെ കോപ്പിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഏജൻസ് സഹകരണ സംഘം, ക്ലിപ്റ്റൺ നമ്പർ 6-10-21, അതാണ് കേസിലെ ഒന്നാം പ്രതി. KC പോൾസൺ
അദ്ദേഹം രണ്ടാം പ്രതിയാണ്. സി എം സുശീൽ, കെ പി ചന്ദ്രൻ തുടങ്ങി ഏതാണ്ട് 18 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ പലരും ബോർഡ് മെമ്പേഴ്സാണ്, ഈ സഹകരണ സംഘവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിൽ മൂന്നാം പ്രതി മാത്രം മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട്. ഒടുവിലെ തീർപ്പ് നോക്കുമ്പോൾ, ഈ വിശദമായ തീർപ്പ് നോക്കുമ്പോൾ, അന്യായക്കാരുടെയും പ്രതികളുടെയും മൊഴികളും രേഖകളും പരിശോധിച്ചതിൽ നിന്നും അന്യായപ്രകാരമുള്ള തുക തിരികെ ലഭിക്കേണ്ടതായി തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അന്യായക്കാർ ലഭിച്ച തുകയുടെ കണക്കുമൊക്കെ പറയുന്നുണ്ട്. അതായത് 2019 സെപ്റ്റംബർ മാസം 18 തീയതി പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റ് ആണ് ഇത്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ തൃശൂർ ഓഫീസിൽ വെച്ച് ഈ തീർപ്പ് കൊടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തീർപ്പ് അവസാനിക്കുന്നത്. ഒപ്പം തന്നെ ടി സഹകരണ സംഘത്തിന്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്ന് തുക ഈടാക്കുന്നതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഈ തീർപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ തീർപ്പ് വന്നതല്ലാതെ ഒരു തരത്തിലും ഇത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിക്ഷേപ തുക ഈടാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വിവിധ സഹകരണ സംഘങ്ങളും അതുപോലെയുള്ള തട്ടിക്കൂട്ട് സംഘങ്ങളുമായി നടത്തുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും അതിൽ ഒരു തട്ടിപ്പാണ്, കാലങ്ങളായി നടന്നു വന്നിരുന്ന തട്ടിപ്പ്. പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ വിധിയുണ്ടായിട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമസംഹിതകളിലൂടെ നീങ്ങിയിട്ടും നിയമസംവിധാനങ്ങളിലൂടെ പോയിട്ടും ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് നിക്ഷേപകർ. ഈ ഒരു വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങളും സഹകരണ വകുപ്പുമൊക്കെ കാര്യമായി ഇടപെടണം എന്ന ആവശ്യമാണ് അവർക്കുള്ളത്. കോടതിയുടെ തീർപ്പുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ വയ്യാത്ത വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇത്. സംഘത്തിന്റെ നിക്ഷേപ വായ്പാ പദ്ധതികൾ ഉണ്ടായിരുന്നു, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ പൊതുവായ പ്രവർത്തനം, ഇവയിലെല്ലാം തന്നെ ഗുരുതരമായ കൃത്യലംഘനമാണ് ആരോപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 2006-2007 കാലഘട്ടത്തിൽ ചാലക്കുടി, കുന്നംകുളം, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ ജോയിന്റ് രജിസ്ട്രാറുടെ അംഗീകാരമില്ലാതെ ഈ സംഘത്തിന്റെ LIC ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു പോന്നിരുന്നു എന്ന ഗുരുതരമായ മറ്റൊരു ചട്ടലംഘനം കൂടി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് ഉപനിബന്ധനകൾക്ക് അംഗീകാരം ലഭിക്കാതെ സ്ഥിര നിക്ഷേപം, സേവിംഗ്സ് നിക്ഷേപം, ആഴ്ച നിക്ഷേപം, ദിവസ നിക്ഷേപ പദ്ധതികൾ, പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ ഒക്കെ തന്നെ ഈ സഹകരണ സംഘം നടത്തി വന്നിരുന്നു. സംഘത്തിൽ സ്ഥിര നിക്ഷേപ ഷെഡ്യൂൾ 17-18 വരെ തയ്യാറാക്കിയിരിക്കുന്നു. എന്നാൽ ഇവ വരവ് ചെലവ് കണക്കുമായി ഒത്തുപോകുന്നില്ല. മാത്രമല്ല ഈ സംഘത്തിൽപ്പെട്ട പലരും സംഘത്തിൽ നിന്ന് ലക്ഷങ്ങൾ ലോണായി എടുത്തിട്ട് അതൊന്നും തിരിച്ചടയ്ക്കാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. അങ്ങനെ ഈ സഹകരണ സംഘം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. സംഘത്തിലുള്ളവരും സംഘത്തിൽ പ്രവർത്തിച്ചവരും സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമാണ് ഇതിന് പിന്നിൽ ഈ പ്രതികളായി തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു തുടർ നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതിക്കാർക്ക് ആക്ഷേപം. ഒരുപാട് പ്രായമായവർ മുതൽ ചെറുപ്പക്കാർ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ വരെ ഈ സഹകരണ സംഘത്തിൽ ഉള്ള തുക കൊണ്ട് നിക്ഷേപിച്ച് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എത്ര പേർ എത്ര തുക നിക്ഷേപിച്ചു എന്നുള്ളതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ തത്വമേ ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിക്ഷേപകരുടെ സ്വകാര്യത അവർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല. ഏതാണ്ട് ഒരു വ്യക്തിക്ക് തന്നെ ഏതാണ്ട് 1,35,00,000 രൂപ എത്രയോ കാലം ജോലി ചെയ്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഇങ്ങനെ കൊണ്ടിട്ടത്. അങ്ങനെയാണ് ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപ തട്ടിപ്പ് നടന്നത്. അതായത് കോടികൾ വന്നപ്പോൾ, ലക്ഷങ്ങൾ കടന്നു വന്നപ്പോൾ, കോടികളായി മാറിയപ്പോൾ തന്നെ അത് മുഴുവൻ തട്ടിച്ച് വെട്ടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ സംഘത്തിന്റെ സ്ഥലം ഏറ്റെടുത്ത്, സംഘത്തിന്റെ സ്ഥാപന ജംഗമവസ്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് പണം കൊടുക്കണം എന്ന ഈ ഒരു കോടതിയുടെ തീർപ്പ് പോലും നടപ്പിലാക്കാനാവാതെ, അല്ലെങ്കിൽ നടക്കാതെ ഇപ്പോൾ ഈ നിക്ഷേപകർ കടന്ന് ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് നിക്ഷേപ തുക, നിക്ഷേപിച്ച തുക, പലിശയെങ്കിലും, പലിശ കൊടുത്തില്ലെങ്കിലും അവർ കൊടുത്ത തുകയെങ്കിലും വേണം എന്നുള്ള ഒരു വളരെ എളിയ അപേക്ഷയാണ് അവർ നമ്മോട് പങ്കുവച്ചത്. തീർച്ചയായും അതിനുവേണ്ട നടപടികൾ സർക്കാരോ സഹകരണ വകുപ്പോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ ഇനിയും പലതരത്തിൽ പൊന്തി വന്നേക്കാം. പലതും ഇതുപോലെ തന്നെ ഒതുക്കി തീർക്കപ്പെടുകയോ അല്ലെങ്കിൽ തേഞ്ഞു മാഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ തൃശൂർ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, രജിസ്റ്റർ നമ്പർ 10-21. ഇങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നു പോലുമില്ല. സ്റ്റാഫുകൾ ആരും എത്തുന്നില്ല. കെട്ടിടം അവർക്ക് സ്വന്തമായി ഉണ്ടോ, അല്ലെങ്കിൽ കെട്ടിടം അവർക്ക് വാടകയ്ക്ക് അവർ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു വിവരവുമില്ല. 5-6 വർഷമായി തന്നെ ഈ കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് പാവങ്ങൾക്ക് നഷ്ടമായത്. ഇതിന് തുടർ നടപടികളും ഇതിന് മറ്റ് നിയമസഹായങ്ങളും ഒക്കെ അവർക്ക് നൽകാൻ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.